Hello, Namaskaram. Welcome to our channel. Apo innu namak woolen thread vechittu rose appu undakam. Apo adinte enna leaf un naan woolen thread vechu cheyyunnundu. Apo avashyathil sadhanangal main aayittu korchu sadhanangal mathrame vendu. Idu oru fork venam, woolen thread venam. പിന്നെ ഒരു സൂചി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വൂളൻ ത്രെഡ് നമ്മൾ അതിൽ നിന്ന് എടുക്കുമ്പോൾ കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണ് കാണിച്ചിരുന്നത് ഉള്ളെന്ന് വരുന്ന ഭാഗത്തു നിന്ന് നമ്മൾ ത്രെഡ് വലിച്ച് പുറത്തെടുക്കുകയാണെങ്കിൽ നമുക്കത് കുടുങ്ങാതെ കിട്ടും അപ്പോൾ നമുക്ക് റോസാപ്പ് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്രാഫ്റ്റും ആർട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ചെയ്ത് തുടങ്ങാം ആദ്യം തന്നെ ആ ഒരു ഫോർക്ക് എടുത്തതിന് ശേഷം അതിൽ ഇതുപോലെ കറക്റ്റ് ശ്രദ്ധിക്കുക കുടുങ്ങാതെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം അപ്പം ഇതുപോലൊന്ന് ത്രെഡ് നമുക്ക് ചുറ്റിയെടുക്കാം അപ്പം വൺ ബൈ വൺ ആയിട്ട് ഇപ്പോൾ ഒരു പല്ലിൽ ആ ഒരു പല്ല് നമുക്ക് വേണം പറയാം ഒരു പല്ലിൽ നമ്മൾ ഒരു ത്രെഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് ഇപ്പുറത്തേൽ നമുക്കത് ഉണ്ടാവില്ല പിന്നെ അടുത്തതിലായിരിക്കും വരിക അങ്ങനെ കംപ്ലീറ്റ് ഒന്ന് വൺ ബൈ വൺ ആയിട്ട് ഒരു ഏകദേശം ഒരു എസ് ഷേപ്പിൽ ഒന്ന് ചുറ്റി ചുറ്റിയെടുക്കാം അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ കുറച്ചൊന്ന് സ്ലോ ആക്കിയിട്ടൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാം ഈ ഒരു ഫാഷൻ ഡിസൈനിങ് ഒക്കെ ചെയ്യുന്ന ഡ്രസ്സിൽ വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലവർ തന്നെയാണിത് അപ്പോൾ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഫ്ലവർ തന്നെയാണ് ഇതാണ് നമുക്ക് ഫൈനലായിട്ട് കിട്ടേണ്ട ആ ഒരു റിസൾട്ട് അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ടുള്ളൊരു പാർട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഒരു 15 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ബാക്കി വെച്ചിട്ട് ആ ഒരു ത്രെഡൊന്ന് കട്ട് ചെയ്യാം അതിനുശേഷം ആ ഒരു ഭാഗത്ത് നമുക്ക് സൂചി കോർത്തെടുക്കേണ്ട ആവശ്യമുണ്ട് നമ്മൾ സാധാരണ സൂചി തുന്നുന്ന ഉപയോഗിക്കുന്ന സൂചി അപ്പോൾ അതിലേക്ക് ആ ഒരു ത്രെഡ് കെട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിനുള്ളൊരു ട്രിക്കാണ് ഞാൻ കാണിച്ചിരുന്നത് ഇതുപോലൊരു സെലോ ടാപ്പ് എടുത്തതിന് ശേഷം ജസ്റ്റ് അതിനൊന്ന് അറ്റത്തൊന്ന് ഒട്ടിച്ച് കൊടുക്കുക അതിനുശേഷം ഒരു കോണാകൃതിയിൽ കോൺ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് റിമൂവ് ചെയ്തതിന് ശേഷം ആ ഒരു സൂചിയിലേക്കൂടെ ആ ഒരു സെലോ ടാപ്പ് കോർത്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ത്രെഡും കിട്ടുമല്ലോ അപ്പോൾ അത് ട്വിസ്റ്റായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു കോർത്തെടുക്കാനുള്ള ബുദ്ധിമുട്ടിലുണ്ടാവില്ല അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇതുപോലെയുള്ള ട്രിക്കൊക്കെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ വൂളൻ ത്രെഡൊക്കെ സൂചിയിൽ കോർക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇനി ശ്രദ്ധിച്ച് നോക്കുക ഇനി ചെയ്യേണ്ടത് ഓരോ ആ ഒരു പല്ല് ഫോർക്കിൻ്റെ പല്ലിൻ്റെ ഓരോന്നിൻ്റെ ഇടയിലേക്കൂടിയും സൂചി ഇറക്കിയിട്ട് നമ്മളൊന്നത് ലോക്ക് ചെയ്തെടുക്കുകയാണ് അപ്പം ഓരോന്ന് ചെയ്യുമ്പോൾ ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം വൺ ബൈ വൺ ആയിട്ട് നമ്മളൊന്ന് ഇറക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ആ ഒരു ലാസ്റ്റ് ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ത്രെഡിൻ്റെ അടുത്ത് എത്തുമല്ലോ അതിനുശേഷം അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക അപ്പോൾ തന്നെ നമുക്കൊന്ന് സെക്യൂർ ആയിട്ട് കിട്ടും അപ്പോൾ ഒരുമിച്ച് നിങ്ങൾക്ക് ഒറ്റയടിക്ക് ആ ഒരു പല്ലിലെ കംപ്ലീറ്റ് കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ലെങ്കിൽ കുറച്ച് കുറച്ച് ഒന്ന് ഇട്ടിട്ട് കോർത്തെടുത്താലും മതി അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് ഇതുപോലെ ഒന്ന് കോർത്തെടുക്കുക നീറ്റായിട്ട് കോർക്കാൻ വേണ്ടി നോക്കണം ഇടയ്ക്ക് കുടുക്കൊന്നും വരാതിരിക്കാനും നോക്കണം അതിനുശേഷം അവിടെ നിന്ന് ആ ഒരു ഫോർക്കിൽ നിന്ന് നമ്മൾ ആ ഒരു ത്രെഡൊക്കെ റിമൂവ് ചെയ്തെടുക്കുക എന്നിട്ട് ആ ഒരു ചെയ്തെടുത്ത ഭാഗം ഒന്ന് നീറ്റാക്കി കൊടുക്കാൻ വേണ്ടി നോക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് അവിടെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് സെക്യൂർ ചെയ്യുകയാണെങ്കിൽ ഒരു പെറ്റൽ റെഡിയായി കിട്ടും ഇതാണ് നമ്മൾ റോസ് ഫ്ലവറിൻ്റെ ഒരു പെറ്റലായിട്ട് ഒരു അതിൻ്റെ ഒരു പെറ്റലായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതുപോലെയുള്ള കുറച്ച് പെറ്റൽസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് നല്ല വലിയ ഫ്ലവർ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എട്ട് പെറ്റൽസൊക്കെ ഉള്ളതാണെങ്കിൽ കുറച്ച് വലിയ ഫ്ലവറാവും ഞാനിവിടെ 6 എണ്ണം ഉള്ളതാണ് കാണിക്കുന്നത് 6 എണ്ണം ആയാൽ പോലും നല്ല നീറ്റായിട്ടുള്ള നല്ല റോസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ 6 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചെയ്തെടുത്തത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഓരോ പെറ്റൽസും കോർത്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നല്ല റോസ് ഷേപ്പ് റോസാപ്പൂവിൻ്റെ ഷേപ്പിൽ കോർത്തെടുക്കണം അതിന് നമുക്ക് വേണ്ടത് സാധാരണ ഒരു മെഷീൻ നൂലും സൂചിയും അത് ഇതുപോലെ ഒന്ന് ഫസ്റ്റിലെ പെറ്റൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് പിടിച്ചിട്ട് ഒന്ന് തുന്നിക്കൊടുക്കുക അതിനുശേഷം വൺ ബൈ വൺ ആയിട്ട് ഇതുപോലെ ഒന്ന് അറിയുകയും ചെയ്തിട്ട് ഒന്ന് ആ ഒരു ത്രെഡ് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് സെക്യൂർ ചെയ്തിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് റോസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ നമ്മൾ എങ്ങനെ തുന്നിയെടുക്കുന്നു എന്നതിലല്ല ഇവിടെ ഇമ്പോർട്ടൻസ് നമ്മൾ ആ പെറ്റൽസ് അറേഞ്ച് ചെയ്തിട്ട് അത് നല്ല രീതിയിലൊന്ന് സെക്യൂർ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവിടെ തുന്നൊക്കെ ചെയ്യാം എങ്ങനെ എവിടുന്ന് ഏത് വശത്തേക്ക് ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ ഐഡിയ പോലെ തന്നെ ചെയ്യാം പക്ഷേ ആ ഒരു അറേഞ്ച്മെൻറ്റ്സ് പെറ്റൽസിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് നല്ല നീറ്റായി ചെയ്താൽ മാത്രമേ നല്ല റോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പം ഇതുപോലെ ആ ഒരു ട്വിസ്റ്റായി നിൽക്കുന്ന രീതിയിലുള്ള രീതിയിൽ തന്നെ പെറ്റൽസ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം നല്ല തിക്കായിട്ടുള്ള ഒരു ഫ്ലവറിൻ്റെ ലുക്ക് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നടക്ക് ചുറ്റിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കെട്ട് തന്നെ കിട്ടും
അപ്പം ഏകദേശം നമ്മൾ റോസിൻ്റെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് രണ്ട് പെറ്റലും കൂടെ വെക്കാനേ ഉള്ളൂ. അപ്പം തന്നെ നല്ല വലിയൊരു റോസ് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒന്ന് മാത്രമാണ് കാണിച്ചു തന്നിട്ടുള്ളത്. ഞാനിവിടെ രണ്ട് ഫ്ലവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നീറ്റായിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു റോസാപ്പൂ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വൂളൻ ത്രെഡ് കൊണ്ട് ഇതുപോലെയുള്ള റോസൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഡ്രസ്സിലൊക്കെ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നല്ല അട്രാക്റ്റീവ് ആയിരിക്കും. പിന്നെ കുട്ടികളുടെ ഡ്രസ്സിലാണെങ്കിൽ ഭയങ്കര ഹൈലൈറ്റിംഗ് ആയിരിക്കും. പിന്നെ അതുപോലെ അവരെ ബോയിലൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ബോയിലായിക്കോട്ടെ, അവർക്ക് എന്തെങ്കിലും കയ്യിലൊക്കെ കെട്ടുന്ന എന്തെങ്കിലുമൊക്കെ ബാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ചെയ്ത് കൊടുക്കാം ഡ്രസ്സിന് മാച്ചായിട്ട്. അങ്ങനെ അത് ഐഡിയ കണക്കായിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഈ ഒരു റോസ് ഫ്ലവർ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കതിന് ലീഫ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ലീഫ് ഉണ്ടാക്കിയെടുക്കുന്നതിന് മുന്നേ നമ്മളിതുപോലെ ഒരു സൈഡിൽ സൂചി കോർത്തെടുക്കുക. അതിനുശേഷം സൂചി കോർക്കാത്ത ഭാഗം നമ്മളിതുപോലെ ഒരു വിരലിൽ ഇങ്ങനെ ചുറ്റിയെടുക്കുക. കുറച്ചധികം ഒരു 5-6 പ്രാവശ്യം ചുറ്റിയതിന് ശേഷം ഇതുപോലെ ഒന്ന് നമുക്ക് കോർത്തെടുക്കാം. അതായത് സൂചി കോർത്ത ആ ഒരു സൈഡിൽ നിന്ന് നമുക്കിങ്ങനെ ഉള്ളിലേക്കൂടെ ഇറക്കി കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ തന്നെ നമുക്കൊന്ന് പിന്നിയെടുക്കുന്ന രീതിയിൽ ഒന്ന് ജോയിൻ ചെയ്തിട്ട് ഒന്ന് കോർത്തെടുക്കാം. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഉള്ളിലേക്കൂടെ സൂചി ഇറക്കി കൊടുക്കുക. അതിനുശേഷം മുകളിലത്തെ ഒരു വശം ആ സൂചിൻ്റെ പുറത്തേക്കൂടെ വരുന്ന രീതിയിൽ ത്രെഡ് ഇട്ടതിന് ശേഷം ഒന്ന് വലിക്കുകയാണെങ്കിൽ ഈ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ വിരലിൻ്റെ ഇടയിൽ നൂല് ചുറ്റിയതുകൊണ്ട് തന്നെ സൂചി കുത്തുമ്പോൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. പിന്നെ കുറച്ചൊന്ന് സെറ്റായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ആ ഒരു വിരലിൽ നിന്ന് ഊരിയതിന് ശേഷം ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ചെയ്യുമ്പോൾ നൂല് കുടുങ്ങാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താഴവശത്തേക്കൂടെ സൂചി ഇറക്കിയതിന് ശേഷം മുകളിൽ ആ വരുന്ന ത്രെഡ് ഒന്ന് സൂചിനെ കവർ ചെയ്തിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു ത്രെഡിൽ നിന്ന് തന്നെ ആ ഒരു ഡിസൈൻ ഫോം ചെയ്തോളും. അപ്പോൾ നല്ല രീതിയിൽ വലിച്ച് ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് പാടില്ല, ജസ്റ്റ് ഒന്ന് ടൈറ്റായാൽ മതി. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പം ജസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഇതുപോലെ സ്ലോ ആക്കിയിട്ട് വീഡിയോ നോക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലവറും ലീഫൊക്കെ തന്നെയാണ്. ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യാൻ നല്ല ഭംഗിയുള്ളതായിരിക്കും. അപ്പോൾ അതൊന്നും ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ സ്പീഡായിട്ട് ആ ഒരു വീഡിയോ ലെങ്ത് ഉറക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്പീഡാക്കി കൊടുത്തതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്തുണ്ടായ ആ ഒരു ത്രെഡിൻ്റെ അടുത്ത് നമ്മൾ ഫിനിഷ് ചെയ്യുമ്പോൾ ബാക്കി വരുന്ന ത്രെഡുമായിട്ട് അതൊന്ന് കൂട്ടി കെട്ടിക്കൊടുത്താൽ നമുക്ക് അവിടെ സെക്യൂർ ആയിട്ട് കിട്ടി. ഇനി നമുക്ക് ആ ഒരു ലീഫിൻ്റെ ഷേപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമൽ ഒരു ത്രെഡ് എടുത്തിട്ട് ഗ്രീൻ കളർ ത്രെഡ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പം നമ്മളിപ്പം റോസാപ്പൂവും കണക്ട് ചെയ്ത് തുന്നി കൊടുക്കുമ്പോൾ സെയിം കളറുള്ളത് എടുക്കാൻ വേണ്ടി നോക്കുക. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വേറെ കളർ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ സെയിം കളർ തന്നെ ത്രെഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. ഇനി നമുക്കിതുപോലെ ഗ്രീൻ കളർ ഒരു ത്രെഡ് സൂചിയിൽ കോർത്തിട്ട് ഇതുപോലെ ഒന്ന് ഉള്ളിലത്തെ ആ ഒരു ഹോൾ ഭാഗം ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. അതെങ്ങനെയാണെന്നൊന്നുമില്ല, ജസ്റ്റ് ക്ലോസ് ആയി കിട്ടുന്ന രീതിയിൽ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ ക്ലോസ് ആയിട്ട് കിട്ടും. അപ്പോൾ ഒരു കോൺ ഷേപ്പ് നമ്മളിങ്ങനെ കൈ കൊണ്ട് തന്നെ അമർത്തി കൊടുക്കുകയാണെങ്കിൽ ഒരു പെറ്റലിൻ്റെയൊക്കെ ഷേപ്പിൽ, ഒരു ലീഫിൻ്റെ ഒക്കെ ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളുടെ റോസാപ്പൂവും ലീഫും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ടോപ്പിൽ അറേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. നല്ല മാച്ച് ആയിട്ടുള്ളൊരു ടോപ്പ് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് ഈ ഒരു ഫ്ലവർ ഈ ഒരു ഡ്രസ്സിൽ കൊടുക്കണമെന്നൊന്നുമില്ല. കാരണം എനിക്ക് ആ ഒരു ഫ്ലവർ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇഷ്ടം. എനിക്കതുപോലെ ഇതുപോലെ ഹെവി വർക്ക് വരുന്നത്, ഇത് ഹെവി ആയിട്ട് എനിക്കൊരു ഫീൽ ഉണ്ട്. അതുകൊണ്ട് അത് എനിക്ക് അത്ര ഇഷ്ടമല്ല. ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ ആണെങ്കിൽ ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും. ഒന്ന് ട്രൈ ചെയ്യുക. ഫാഷൻ ഡിസൈനിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. സീ യു.